ഫ്രണ്ട്സ്, നിങ്ങളെ ഞാനൊരു കാഴ്ച കാണിക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്. ഞാൻ നട്ടൊരു മരമാണ്. ഇത് എന്തിൻ്റെ മരമെന്ന് പറയാം, നിങ്ങൾക്കറിയാമോ? ഇതാണ് മാംഗോസ്റ്റീൻ എന്ന് പറയുന്നത്. 2 മാസം മുന്നേ ആണ് ഇതിൻ്റെ പൂവുണ്ടായത്. അപ്പോൾ ആ പൂവിൻ്റെ പടം കൂടെ ഞാൻ കാണിക്കാവേ. ഇന്നൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. 8 വർഷം മുമ്പ് ഞാൻ വാങ്ങി നട്ട മാംഗോസ്റ്റീൻ ഇപ്പോൾ പൂത്തിരിക്കുന്നു. പലരും ഒന്നും ഉണ്ടാവുകയില്ല, ചുമ്മാതാണ് നിർത്തുന്നത്, വെട്ടിക്കളയുമെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ എന്നും ഒരു പ്രതീക്ഷയായിരുന്നു. ഒരിക്കൽ ഇവനും ഞാൻ കൊടുത്ത വെള്ളത്തിനും വളത്തിനും നന്ദി കാട്ടുമെന്നുള്ളത്. എല്ലാവരും തന്നാൽ കഴിയുന്ന വിധം ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിക്കുക. ഓർക്കുക, ഇന്ന് കാണുന്ന നമ്മൾ പല ആവശ്യങ്ങൾക്കായി മുറിക്കുന്ന വലിയ മരങ്ങളെല്ലാം നമ്മുടെ പൂർവികർ വെച്ചതാണ്. റോഡിൽ കൂടി തണലില്ലാത്ത വഴിയിലൂടെ നടക്കുമ്പോൾ കുറച്ച് മരം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുള്ള ആളുകൾ ഏറെയാണ്. മരം ഒരു വരമാണ്. നല്ല നാളേക്കായി, നമ്മുടെ അടുത്ത തലമുറകൾക്കായി നമുക്കും ചെടികളും മരങ്ങളും നടാം, ഭൂമിയെ സംരക്ഷിക്കാം. പച്ചയാണ് ഇത്, ഇനി പഴുക്കണം. ഇപ്പോൾ ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു 8 കൊല്ലത്തിന് മുന്നേ. അപ്പോൾ അവിടുന്ന് നാട്ടിൽ അവധിക്ക് വന്നു. അപ്പോൾ അവിടുത്തെ ഫാമിൽ നിന്നൊന്ന് മേടിച്ച് വെച്ചാണ്, ഒരു തൈ മേടിച്ചാണ്, 100 രൂപയ്ക്ക്. അന്ന് 100 രൂപയ്ക്ക് വാങ്ങിയതാണ്. അപ്പോൾ അതിപ്പോൾ ഈ വർഷം ആദ്യമായിട്ട് പൂത്തിട്ട് ഉണ്ടായ കായ്കളാണിത്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളെ കാണിക്കണമെന്നൊന്ന് തോന്നി. അപ്പോൾ ഒരു നമ്മൾ വെച്ച മരത്തിൽ ആദ്യമായിട്ട് കായ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇതാണ് മാംഗോസ്റ്റീൻ. അപ്പോൾ കാണാത്തവർക്കായിട്ട് ഇതിൻ്റെ ഞാൻ അടുത്ത് വെച്ച് കാണിക്കാവേ. അല്ല, ഇങ്ങനെയാണ്. ഇതിന് നല്ല വിലയുണ്ട് കേട്ടോ മാംഗോസ്റ്റീൻ. ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് മാംഗോസ്റ്റീൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് ഗ്രാഫ്റ്റ് തൈകൾ ഇപ്പോൾ കിട്ടാറുണ്ട്. ഇവിടെ എല്ലാം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടായിട്ടുണ്ട്, മുകളിലായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. അവിടെയുണ്ട്, പിന്നെ ഇവിടുണ്ട്. ഇങ്ങനെ ഒത്തിരി അടുത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ആക്ച്വലി ആദ്യമായിട്ടുണ്ടാകുന്ന കാരണം ഇതിൻ്റെ പരിചരണ മുറകൾ എനിക്കറിയത്തില്ല. ഇത് മാങ്ങ കെട്ടി വെക്കുന്നതല്ല, കെട്ടി വെക്കണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇത് കഴിച്ചിട്ടുമില്ല. ഇത് ഇപ്പോൾ നമ്മുടെ ചെടിയാണിത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെടി. ചെറിയ ചെടിയാണ്, പക്ഷേ ഇതിൻ്റെ വളർച്ച അങ്ങനെ വലിയ, നമ്മുടെ മാവും പ്ലാവും ഒക്കെ വളരുന്ന പോലെ പെട്ടെന്ന് വളരത്തില്ല. പതുക്കെ പതുക്കെ ഇതിൻ്റെ വളർച്ചയുള്ളൂ. അങ്ങനെ 8 വർഷം എടുത്ത് ഇത്രയും ചെടി ആവാൻ വേണ്ടി തന്നെ. എന്നാലും നമുക്ക് സന്തോഷമല്ല, നമ്മൾ നട്ട ഒരു മരത്തിൽ നിന്നും ആദ്യമായിട്ട് കായ് ഉണ്ടാകുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് വേറെ തന്നെയാണ്. അപ്പം ഇതാണ് അതിൻ്റെ തണ്ട്. വലിയ മരം ആവുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ഇങ്ങനെ തന്നെ പോവായിരിക്കുമെന്ന് അറിയത്തില്ല. ജസ്റ്റ് പുതിയ പുതിയ ശാഖകളൊക്കെ കിളിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കൊല്ലം ആയിരിക്കും ഇതിൻ്റെ സീസണ്. അപ്പോൾ ആദ്യമായിട്ടുണ്ടായപ്പോൾ ഒരു സന്തോഷം, നല്ല രസമല്ലേ കാണാൻ. സൂപ്പറായിട്ട് ഒരു ഇതിൻ്റെ ഇവിടെ തന്നെ ഒരു ഒരു പൂ പോലുള്ളൊരു സ്ട്രക്ചറൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതെന്താ പൂ പോലൊരു താഴെ, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കാണുന്നവർക്കെല്ലാം സന്തോഷമായിരിക്കും കേട്ടോ, കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് പഴുക്കുമ്പോൾ ഇത് ഇതിനുള്ളിൽ ഒരു മാംസമായിട്ടുള്ളൊരു ഭാഗം ഉണ്ടാവും, അതാണ് കഴിക്കേണ്ടത്. അപ്പോൾ അത്ര ടേസ്റ്റാണെന്ന് എല്ലാവരും പറയാറുള്ളത്. അപ്പോൾ നമുക്ക് പഴുക്കുമ്പോഴത്തേക്ക് നോക്കാം. അപ്പോൾ ഇതേപോലെയുള്ള ചെടികളൊക്കെ നിങ്ങളുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക. നമ്മൾ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കായ്പത്ത് തന്നെ എന്നുള്ള സത്യമാണ്. ഇത് നല്ല വിലയുള്ള പഴമാണ്. ഞാനിപ്പോൾ തമിഴ്നാട്ടിലാണ് ജോലി ചെയ്തത്. അപ്പോൾ അവിടെ ഞാനൊരു ദിവസം ഇതുപോലെ നോക്കിയപ്പോൾ മാംഗോസ്റ്റീൻ കായ ഇതുപോലെ വിൽക്കാൻ വെച്ചിരിക്കുന്നു. 1 എണ്ണത്തിന് 60 രൂപ സംതിങ് ആയിരുന്നു അതിൻ്റെ പ്രൈസ്. അപ്പോൾ പ്രൈസ് കൂടുതലാണ്, ഞാൻ മേടിച്ചില്ല. ഇത്രയ്ക്ക് ഭയങ്കര, അതും വാടിയ പഴത്തിന്, നമ്മുടെ നാട്ടിൽ കിടന്ന ഫ്രഷ് പഴത്തിന് അത്രയ്ക്കൊന്നും വിലയില്ല. അവർ വാടിയ പഴത്ത് 1 എണ്ണത്തിന് തന്നെ 60 രൂപ ചോദിച്ചവർ. അപ്പോൾ അവിടെ നിന്ന് കിട്ടാത്ത സംഭവമല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കും അത്രയ്ക്കും വില പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക, നമ്മുടെ പ്രകൃതിയെ അടിപൊളിയാക്കുക. അപ്പം നമ്മൾ നല്ലതായിട്ടിരിക്കുമ്പോൾ നമ്മളിതുപോലെ ചെടി വെച്ചാൽ നമ്മൾ ചുമ്മാ ഇരുന്ന് നമുക്ക് കായ് പത്ത് തിന്നാന്നുള്ള കറക്റ്റ് തന്നെയാണ്. അപ്പം പുതിയ കൃഷി വീഡിയോകൾക്കാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്താക്കാൻ മറന്നേക്കല്ലേ. നമ്മൾ ഇത്തിരി കൃഷി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്.
അപ്പം എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മുടെ സന്തോഷം ഒന്ന് കാണിച്ചതാണ്.